തൃശ്ശൂരിൽ അങ്കം വെട്ടാൻ പാർട്ടികളും മുന്നണികളും സ്ഥാനാർത്ഥികളും ഒരുങ്ങിക്കഴിഞ്ഞു. മൂന്ന് മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. തൃശ്ശൂരിൽ പ്രതാപം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് വീമ്പിളക്കി കോൺഗ്രസും, അന്തിക്കാടിൻ്റെ വിപ്ലവത്തിലൂടെ തൃശ്ശൂർ കൊയ്തെടുക്കാൻ LDFഉം, ഇത്തവണ എന്ത് വില കൊടുത്തും തൃശ്ശൂർ അങ്ങ് എടുക്കാൻ BJPയും കച്ചമുറുക്കി കഴിഞ്ഞു. ഇടതുമുന്നണിയിൽ CPI മത്സരിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. CPI നേതാവ് മുൻമന്ത്രി VS സുനിൽകുമാർ മത്സരിക്കുമെന്ന് ഉറപ്പായി. സ്ഥാനാർത്ഥി സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. എങ്കിലും VS സുനിൽകുമാർ പ്രചാരണം ആരംഭിച്ചു. തൃശ്ശൂർ നഗരത്തിലെ പരിപാടികളിൽ സജീവ സാന്നിധ്യമാണ് സുനിൽകുമാർ. അടുത്തിടെ സാഹിത്യ അക്കാദമിയിൽ സമാപിച്ച രാജ്യാന്തര സാഹിത്യോത്സവത്തിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനൊപ്പം സുനിൽകുമാർ എത്തിയത് ചർച്ചയായിരുന്നു. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ CPI CPM ബന്ധം വഷളായിരുന്നു. അതെല്ലാം മാറി ഇരു പാർട്ടികളും ഒന്നിച്ചാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. തൃശ്ശൂരിൽ MLA P ബാലചന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തുടക്കത്തിൽ CPIയെ ക്ഷീണിപ്പിച്ചിരുന്നു. ഉടനടി MLAക്കെതിരെ പാർട്ടി നടപടിയെടുത്ത് തൽക്കാലം വിഷയത്തിൽ നിന്ന് കരകയറിയിട്ടുണ്ട്. ഇത്തവണ സുനിൽകുമാർ വിജയിക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കോൺഗ്രസ് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലും വളരെ വേഗത്തിലായി. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് സജ്ജമാകാൻ തൃശ്ശൂരിൽ ചേർന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ നേരത്തെ തന്നെ തീരുമാനമായിരുന്നു. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലടക്കം പൊതു അഭിപ്രായം ഉയർന്നതോടെ എത്രയും വേഗം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇക്കുറി മത്സരിക്കാനില്ലെന്ന ചില MPമാരുടെ അഭിപ്രായമടക്കം തെരഞ്ഞെടുപ്പ് സമിതി യോഗം തള്ളിക്കളഞ്ഞു. സിറ്റിംഗ് MPമാർ മത്സരത്തിന് ഇറങ്ങേണ്ടി വരുമെന്ന് KS സുധാകരനും വ്യക്തമാക്കി. ഇതോടെയാണ് തൃശ്ശൂരിൽ TN പ്രതാപൻ തന്നെയായിരിക്കുമെന്ന് ഉറപ്പായത്. പ്രതാപനായി ദിവസങ്ങൾക്ക് മുൻപേ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയിരുന്നു. പലയിടങ്ങളിലും ചുമരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ പ്രതാപൻ്റെ കട്ടൗട്ടും സ്ഥാപിച്ചു. പ്രതാപത്തോടെ വീണ്ടും പ്രതാപൻ എന്ന വാചകത്തോടെയാണ് ചുമരുകൾ എഴുതിയത്. പാർട്ടി ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും അടിത്തട്ടിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ MP ഫണ്ട് ഉപയോഗിച്ചുള്ള വികസനങ്ങളെക്കുറിച്ച് മണ്ഡലത്തിൽ ചർച്ചയാക്കാനുള്ള പരിപാടി കോൺഗ്രസ് തുടങ്ങി. BJPക്ക് വേണ്ടി സുരേഷ് ഗോപി കൂടി വരുന്നതോടെ കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായി മാറും തൃശ്ശൂർ. BJP നേതാവും സിനിമാ നടനുമായ സുരേഷ് ഗോപി മാസങ്ങളായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലടക്കം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടായിരുന്നു. കഴിഞ്ഞ 2 ഒക്ടോബർ സുരേഷ് ഗോപി നടത്തിയ പദയാത്ര വോട്ടർമാരിൽ, പ്രത്യേകിച്ച് ഇരങ്ങാലിക്കുട നിയോജകമണ്ഡലത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പ്രവർത്തനം. കഴിഞ്ഞ ദിവസം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സുരേഷ് ഗോപി ആരംഭിച്ചു. ജനുവരിയിൽ 2 തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതും വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപിയും BJPയും. ജനുവരി 3 നടന്ന സമ്മേളനത്തിൽ ഏകദേശം 20 തവണ മോദി ഗ്യാരണ്ടി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു. മോദി ഗ്യാരണ്ടിയിൽ ജയിച്ചു കയറാമെന്ന വിശ്വാസത്തിലാണ് BJP. മണിപ്പൂരിൽ ക്രൈസ്തവ വോട്ടിൽ വീണ്ടും പ്രതാപം കാണിക്കാമെന്ന് കോൺഗ്രസും, രാഷ്ട്രീയ വോട്ടിലും സംസ്ഥാന സർക്കാരിലും പാർട്ടിയുടെ കേഡറിലും വിശ്വസിച്ച് ഇടതുമുന്നണിയും കളത്തിലിറങ്ങുമ്പോൾ തൃശ്ശൂർ പൂരം പൊടിപ്പൂരമാകും.